ബിസ്മില്ലാ എമ്മി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായ ഒരു ചിക്കൻ നൂഡിൽസ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായി ഞാൻ ഇതുപോലെ കുറച്ചധികം വെള്ളം തന്നെ തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ചേർത്ത് ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ, അപ്പോഴേക്ക് ഇതൊരു 35% ഒരു 75% ഇത് വെന്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നൂഡിൽസ് നന്നായി കുക്കായതിനു ശേഷം നമുക്കതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. മാറ്റിയ ഉടൻ തന്നെ ഇതിലേക്ക് ഒരല്പം കൂടുതൽ തന്നെ പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ഇതുപോലെ കുടഞ്ഞു മാറ്റി വെക്കാം. അതായത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയുടെ ആവശ്യമുണ്ട്. അത് നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുകയാണ്. ഓപ്ഷണലാണ്, അതല്ല വെറും മുട്ടയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരല്പം ഉപ്പുകൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാദ്യം നന്നായിട്ട് ചൂടായ പാനിൽ എണ്ണ ചേർത്തതിന് ശേഷം ഈ മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റാം. അതായത് ഓരോന്നായിട്ട് വിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചിക്കി വറുത്ത് മാറ്റി കോരിയതിന് ശേഷം ഈ പാനിൽ തന്നെ നമുക്ക് നൂഡിൽസ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മുട്ട നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഡയറക്റ്റ് നമ്മൾ ഓയിലിൽ തന്നെ ചേർക്കുകയാണ്. ഇതിൽ വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം ഒരു അല്പം എരിവിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി മാത്രമാണ്. 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഓയിലിൽ കിടന്ന് തന്നെ ഈ ചിക്കൻ്റെ ഈ ഉള്ള എക്സ്ട്രാ വെള്ളത്തിൽ തന്നെ ഇത് കുക്കായി വരും. അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കായിട്ടുണ്ട്. 1/3 ശതമാനത്തോളം ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ഈ ചേർക്കുന്ന ഈ പച്ചക്കറികളുടെ ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് 1 സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. അതിലേക്ക് 1 പകുതി ക്യാരറ്റ്, 1 പകുതിയോളം നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും 1/2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1 ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയം ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ തയ്യാറാക്കി ഇതാ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നൂഡിൽസ് ഞാൻ ഇത് പൊട്ടിക്കാതെയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നൂഡിൽസ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് കൈവച്ചിട്ട് പൊടിച്ച് ചേർത്താൽ പെട്ടെന്ന് ഇതാ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് നന്നായിട്ട് ഇതുപോലെ നമുക്ക് പാൻ ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് തടിത്തവിയുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നൂഡിൽസ് ഇവിടെ ഏകദേശം 3/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ചിക്കി പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് ചേർത്താൽ തന്നെ നമ്മുടെ നൂഡിൽസ് ഇപ്പം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ വളരെ എളുപ്പത്തിലും ഈസിയിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.